നമസ്കാരം. നമ്മളൊരു പുതിയ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും പുതിയ വാഹനം ലഭിക്കണം എന്നുള്ളതാണ്. അപ്പോൾ പല കേസിലും ചില ആൾക്കാരൊക്കെ നമ്മളെ വിളിച്ചിട്ട് ചോദിക്കാറുണ്ട്, വാഹനം 100 കിലോമീറ്ററിന് മുകളിൽ ഓടിയിട്ടുണ്ട്, 120 കിലോമീറ്റർ ആയിട്ടുണ്ട്, 150 കിലോമീറ്റർ ആയിട്ടുണ്ട്, അത്തരം വാഹനങ്ങളൊക്കെ എടുക്കണമോ വേണ്ടയോ എന്നുള്ളത്. ഇതിവർ മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, PDI ചെയ്യാൻ പോകുമ്പോഴത്തേക്കും, PDI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രീ ഡെലിവറി ഇൻസ്പെക്ഷനാണ്, അത് യഥാർത്ഥത്തിൽ കമ്പനിയിൽ നിന്നും ചെയ്തിട്ട് വരുന്നൊരു പ്രോസസ്സാണ്. അതുമാത്രമല്ല, ഷോറൂമിൽ വന്നു കഴിയുമ്പോൾ ഷോറൂമിലുള്ള ടെക്നീഷ്യൻസും ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. പക്ഷേ പല കേസിലും അത് കൃത്യമായിട്ട് ചെയ്യാതെ ഡിഫക്റ്റീവായിട്ടുള്ള വണ്ടികളും എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉള്ള വണ്ടികളും, അതുമാത്രമല്ല എന്തെങ്കിലുമൊക്കെ ആക്സിഡൻ്റ് ഉദ്ദേശിക്കുന്നത് ഷോറൂമിനകത്ത് വെച്ച് തന്നെ ഉണ്ടാകുന്ന സ്ക്രാച്ചോ കാര്യങ്ങളൊക്കെ വെച്ചുണ്ടാകുന്ന വണ്ടികൾ കസ്റ്റമേഴ്സിന് കൊടുക്കുമ്പോഴാണ് കസ്റ്റമേഴ്സ് തന്നെ വന്നിട്ട് വണ്ടി യഥാർത്ഥത്തിൽ നോക്കി വിലയിരുത്തി ഏത് വണ്ടിയാണ് എന്ന് മനസ്സിലാക്കി. അതിനടുത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഒത്തിരി പഴക്കമുള്ള വണ്ടികൾ, അതായത് ഓൾഡ് സ്റ്റോക്കൊക്കെ പല ആളുകൾക്കും കൊടുക്കുന്ന ഒരു പ്രവണതയുണ്ട്. അതിൽ നിന്നൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ട് കസ്റ്റമേഴ്സ് തന്നെ വണ്ടി വന്ന് കാണുന്ന ഒരു പ്രക്രിയ മാത്രമാണ് PDA എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു 100 കിലോമീറ്റർ, 120 കിലോമീറ്റർ, 150 കിലോമീറ്റർ ഒക്കെ ഇത്തരത്തിൽ കസ്റ്റമർ വാഹനം നോക്കാൻ ചെല്ലുമ്പോൾ കാണുമ്പോൾ കസ്റ്റമറിന് പൊതുവെ ഒരു ദുഃഖം വരും. കാരണം 150 കിലോമീറ്റർ ഓടിയ ഒരു വാഹനമാണല്ലോ ഇന്നത്തെ കോണ്ടൻറ്റോടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത്തരം ലോങ് ആയിട്ടുള്ള കിലോമീറ്റർ, ലോങ് എന്ന് ഉദ്ദേശിച്ചത് ഒരു 100 കിലോമീറ്ററിനൊക്കെ മുകളിൽ ഓടിയ പുതിയ വാഹനം എടുക്കേണ്ടതായിട്ടുണ്ടോ? തീർച്ചയായും ഞാൻ എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവിൽ നിന്നാണ് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന പ്രത്യാശയോടുകൂടി എഞ്ചിൻ ബേഡ മറ്റൊരു വ്ളോഗിലേക്ക് എൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഹാർദ്ദമായ സ്വാഗതം. നമ്മുടെ വ്ളോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് അത് വളരെ വളരെ വിലമതിപ്പുള്ള ഒരു കാര്യമാണ്. അതുമാത്രമല്ല, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ആദ്യമേ തന്നെ ഒരു കാര്യം എടുത്തു പറയട്ടെ, ഓരോ വാഹന നിർമ്മാതാക്കളുടെ പ്ലാന്റ് എന്ന് പറയുന്നത് അത് ഇന്ത്യയുടെ ഡിഫറൻറ്റ് ഏരിയയിലായിരിക്കും. ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് 32,87,263 സ്ക്വയർ കിലോമീറ്റർ ഉള്ള ലോകത്തെ 7-ാമത്തെ വലിയ രാജ്യമായിട്ടുള്ള ഒരു വലിയൊരു രാജ്യമാണ്. അതായത് ഇന്ത്യ തന്നെ കണ്ടു തീർക്കുക എന്ന് പറയുന്നത് വലിയൊരു ഹെർക്കുലിയൻ ടാസ്ക് എന്നൊക്കെ നമുക്ക് പറയാം. ഹെർക്കുലിയൻ ടാസ്ക് എന്ന് ഉദ്ദേശിച്ചത് ഞാൻ ആ ഒരു അർത്ഥത്തിലല്ല, എന്നാൽ പോലും നമ്മൾ അതിനെ ഇറങ്ങിത്തിരിച്ചാൽ. അപ്പോൾ നമ്മുടെ കാര്യമെന്ന് പറയുന്നത് ഈ പ്ലാന്റ് എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യയിലുണ്ടായിരിക്കും ചില മാനുഫാക്ചേഴ്സിൻ്റെ പ്ലാന്റ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ മാരുതിയുടെ പ്ലാന്റുകളൊക്കെ നോർത്ത് ഇന്ത്യയിലാണ്. അതുമാത്രമല്ല, ടാറ്റാ മോട്ടോഴ്സിൻ്റെ പ്ലാന്റും നോർത്ത് ഇന്ത്യയിലുണ്ട്. സൗത്ത് ഇന്ത്യയിലേക്ക് വരുമ്പോഴത്തേക്കും വളരെയധികം വ്യാവസായികമായിട്ടുള്ള കാര്യങ്ങൾക്ക് സഹകരണം സപ്പോർട്ടും കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണ് തമിഴ്നാട്. അപ്പോൾ തമിഴ്നാട്ടിൽ ഒരുപാട് പ്ലാന്റുകളുണ്ട്. ഇപ്പോൾ മഹീന്ദ്രയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മഹീന്ദ്രയുടെ പ്ലാന്റ് എന്ന് പറയുന്നത് തമിഴ്നാട്ടിലാണ്. ഫോർഡിൻ്റെ പ്ലാന്റ് തമിഴ്നാട്ടിലാണ്. മറ്റൊരു സുപ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഹ്യുണ്ടായുടെ പ്ലാന്റ് എന്ന് പറയുന്നതും തമിഴ്നാട്ടിലാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് വാഹന നിർമ്മാതാക്കൾ അവിടെയുണ്ട്. അപ്പോൾ ഈ എക്സ് ഷോറൂം പ്രൈസ് എന്ന് പറയുന്ന ഒരു ഫാക്ടറിലേക്ക് നമുക്ക് ആദ്യം ശ്രദ്ധ കേന്ദ്രീകരിക്കാം. ഇപ്പോൾ കൊച്ചിയിലുള്ളൊരു എക്സ് ഷോറൂം പ്രൈസ് ആയിരിക്കില്ല കോഴിക്കോട്. കോഴിക്കോടുള്ളൊരു എക്സ് ഷോറൂം പ്രൈസ് ആയിരിക്കില്ല തിരുവനന്തപുരത്ത്. അതെന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു മാനുഫാക്ചർ വാഹനം മാനുഫാക്ചർ ചെയ്ത് അവിടെ നിന്ന് ഷിപ്പ് ചെയ്യുക. ഷിപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വലിയ കണ്ടെയ്നറിലാക്കിയിട്ട് ഈ വാഹനത്തെ എവിടെയാണോ വിൽക്കേണ്ടത് അവിടുത്തെ ഷോറൂമിലേക്ക് കൊണ്ടുവരുന്ന ആ ഒരു പ്രോസസ്സിന് ഒരു ചിലവുണ്ട്. അതെല്ലാം കൂടെ കണക്കാക്കിയിട്ടാണ് എക്സ് ഷോറൂം പ്രൈസ് മൊത്തത്തിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വാഹനം കൊച്ചിയിൽ നിന്ന് എടുക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ കൊച്ചിയിൽ ബൾക്കായിട്ട് വാഹനം കൊണ്ടുവന്ന് ഇറക്കും. അപ്പോൾ ആ ഒരു ഷോറൂമിലെ വാഹനത്തിൻ്റെ കിലോമീറ്റർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പം ഹ്യുണ്ടായുടെ ഒരു വാഹനമാണ്, ഹ്യുണ്ടായുടെ വാഹനം ചെന്നൈയിലാണ്. അപ്പോൾ ചെന്നൈയിൽ മാനുഫാക്ചർ ചെയ്ത വാഹനം പ്ലാന്റിൽ തന്നെ ഒരു 10-ഓ 12-ഓ 15-ഓ ദിവസം കിടക്കും. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ 2024 ഓഗസ്റ്റിൽ മാനുഫാക്ചർ ചെയ്ത വാഹനങ്ങളെല്ലാം പല ഡെസ്റ്റിനേഷനിലേക്ക് കയറിപ്പോകുന്നുണ്ടെങ്കിൽ, പല ഏരിയയിലേക്ക് കയറിപ്പോകുന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് അടുത്ത ബാച്ച് വിടത്തുള്ളൂ. ചില വാഹനങ്ങൾക്ക് ബുക്കിംഗ് പീരീഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മാനുഫാക്ചർ ചെയ്ത് ഉടനെ തന്നെ അതിൻ്റെ PDA ചെയ്തിട്ട് അവിടെ നിന്ന് വിടും. അപ്പോൾ നോർമലി പ്ലാന്റിൽ ഒരാഴ്ച കിടക്കുക, അല്ലെങ്കിൽ ഒരു 8, 9, 10 ദിവസമൊക്കെ കിടക്കുക എന്നുള്ളത് സാധാരണമാണ്. അത് കഴിഞ്ഞിട്ട് വാഹനം എങ്ങോട്ട് വരും? ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് വലിയ ഡീലർഷിപ്പിലേക്ക് വരും. ഡീലർഷിപ്പിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു 4 ദിവസം എടുക്കാം. ഇപ്പം ചെന്നൈയിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ഒരു 3 ദിവസമൊക്കെ മാക്സിമം, ഓട്ടെ 4 ദിവസം എടുക്കാം. അപ്പോൾ 4 ദിവസം കൊണ്ട് ഈ വാഹനം ഇവിടെ സുരക്ഷിതമായിട്ട് വന്നു. അപ്പോൾ ഈ ഒരു വാഹനം 12 ദിവസമായിട്ട് പ്ലാന്റിൽ കിടക്കുകയും പ്ലാന്റിൽ നിന്നും ഇങ്ങോട്ട് വരാനായിട്ട് 4 ദിവസം, അങ്ങനെ 16 ദിവസങ്ങൾക്കുള്ളിൽ ഒരു വാഹനം നോർമലി എത്താറുണ്ട്. ചില വാഹനങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുറച്ച് ഓൾഡ് സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം ചിലപ്പം ഒരു 20 ദിവസമൊക്കെ പ്ലാന്റിൽ കിടന്നിട്ടായിരിക്കും വരുന്നത്. പക്ഷേ അതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലപ്പഴക്കമായിട്ട് നമ്മൾ കാണേണ്ട കാര്യമില്ല. പ്ലാന്റിൽ കിടക്കുന്നതും ഈ പറയുന്ന ഷോറൂമിൻ്റെ യാർഡിൽ കിടക്കുന്നതും ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അതായത് വളരെ നല്ല ഇൻഫ്രാസ്ട്രക്ചറിനുള്ളിലായിരിക്കും ഈ വാഹനങ്ങൾ പ്ലാന്റിൽ കിടക്കുന്നത്. പക്ഷേ യാർഡിലാണെന്നുണ്ടെങ്കിൽ
വെറുതെ കാട് പിടിച്ച് പടല പിടിച്ചിട്ടുള്ള ഒരു പ്രത്യേക ഏരിയയിൽ വന്ന് ചുമ്മാ അങ്ങ് ഡംപ് ചെയ്തിരിക്കുകയായിരിക്കും. അപ്പോൾ നമ്മളൊരു പുതിയ വാഹനത്തെ അങ്ങനെ കൊണ്ട് ഇടുന്നത് കാണുമ്പോഴേ നമുക്ക് വളരെ വിഷമം തോന്നും. പക്ഷേ അതാണ് യഥാർത്ഥത്തിലുള്ള വസ്തുത. അതൊക്കെ മാറണം എന്നുണ്ടെങ്കിൽ സർക്കാർ കർക്കശമായിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവരണം. കൃത്യമായിട്ടുള്ള റൂഫിംഗ് ഒക്കെ ചെയ്ത് മഴ നനയാതെ കൃത്യമായിട്ടുള്ള പാർക്കിംഗ് സ്ലോട്ട് പോലെയുള്ള അറേഞ്ച്മെൻറ്റുകളൊക്കെ ചെയ്തിട്ട് വാഹനങ്ങൾ ഇടണമെന്ന് പറയണം. ഈ റോഡ് ടാക്സ് മേടിക്കാനുള്ള ആർജവം മാത്രമല്ല, ഇത്തരമായിട്ടുള്ള കാര്യങ്ങൾ നിയമപരമായിട്ട് കൊണ്ടുവന്നാൽ മാത്രമാണ് അതിവിടെ ഇംപ്ലിമെൻ്റ് ആകത്തുള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു കാര്യത്തിലേക്ക് വരാം. അപ്പോൾ ഇത്തരത്തിൽ വാഹനം ഒരു 10-16 ദിവസം കഴിഞ്ഞ് ഇവിടെ വരുമ്പോഴത്തേക്കും കസ്റ്റമർ എന്ത് ചെയ്യും, ഈ വാഹനം പോയി നോക്കുമ്പോഴത്തേക്കും 16 ദിവസം പഴക്കമുള്ള ഒരു വാഹനമാണ് അത് നമ്മൾ മനസ്സിലാക്കുന്നത്. മാത്രമല്ല ഈ വാഹനം പ്ലാന്റിൽ ഒരു 8-9-10 ഒരു അറൗണ്ട് ഒരു 15 കിലോമീറ്റർ എന്തായാലും അവർ ഓടിക്കും. അപ്പോൾ ഒരു 15 കിലോമീറ്റർ ടു ഒരു 20 കിലോമീറ്റർ വരെ ആ വാഹനം ഓടിയിട്ടുണ്ടാകും. ഇവിടെ വന്നതിന് ശേഷം, ഇവിടെ നിന്ന് ഉദ്ദേശിച്ചത് ഡീലർഷിപ്പിൽ വന്നതിന് ശേഷം അവരും ഒരു 5-6 കിലോമീറ്റർ ഒക്കെ ഈ ഒരു വാഹനം ടെസ്റ്റ് ഡ്രൈവ് ചെയ്യും മാക്സിമം. അപ്പോൾ ടോട്ടലി ഒരു 25 കിലോമീറ്റർ ഓടിയ വാഹനമാണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമില്ല. അതല്ലെന്നുണ്ടെങ്കിൽ ആ ടെസ്റ്റ് ഡ്രൈവിൻ്റെ അനുസരിച്ചിട്ട് ചിലപ്പോൾ ഒരു 20 കിലോമീറ്റർ 18 കിലോമീറ്റർ ആ ഒരു റേഞ്ചിൽ നിൽക്കും. ഇനി അതല്ല, ഒരു വാഹനത്തിൻ്റെ ഓഡോമീറ്ററിൽ 125 കിലോമീറ്റർ കാണുകയാണെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ കൊച്ചിയിൽ നിന്ന് ഒരു വാഹനം ഓടിച്ച് പത്തനംതിട്ടയിലേക്ക് അല്ലെങ്കിൽ പത്തനംതിട്ടയിലുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുകയാണെന്ന് വിചാരിക്കുക, ഏകദേശം ഒരു 100 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ കൊച്ചിയിൽ വരുമ്പോഴത്തേക്കും ഈ വാഹനം പ്ലാന്റിൽ നിന്ന് ഓടിയ ഒരു 10-16 കിലോമീറ്റർ ഉണ്ടായിരിക്കും. പത്തനംതിട്ട വരെ ചെല്ലുമ്പോഴത്തേക്കും ഏകദേശം ഒരു 116-117-120 കിലോമീറ്ററിന് അടുത്ത് വരും. അങ്ങനെയാണ് ഈ വാഹനത്തിന് ഈ 120 കിലോമീറ്റർ ഒക്കെ വരുന്നത്. അതല്ലെന്നുണ്ടെങ്കിൽ ഇത് വല്ല ടെസ്റ്റ് ഡ്രൈവ് ഓടിയ വാഹനമായിരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇത്തരത്തിലുള്ള വാഹനം പുതിയ വാഹനമാണെന്ന് പറഞ്ഞാലും, ഇതെൻ്റെ പേഴ്സണൽ അഭിപ്രായം മാത്രമാണ്, നമ്മൾ കൊടുക്കുന്ന പണം എന്ന് പറയുന്നത് നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നമ്മുടെ ഇഷ്ടങ്ങൾ മാറ്റിവെച്ച്, ശരിക്കും ചോര നീരാക്കി അധ്വാനിച്ചുണ്ടാക്കുക എന്ന് പറയില്ലേ, അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് നമ്മളുടെ ഇഷ്ടങ്ങൾ മാറ്റിവെച്ച് നമ്മൾ അധ്വാനിച്ച് നമ്മൾ വർഷങ്ങൾ കൊണ്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന പണവും ലോണും ഒക്കെ ചേർത്തിട്ടാണ് ഈ ഒരു വാഹനം വാങ്ങുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു വാഹനം ഏറ്റവും കുറവ് കിലോമീറ്റർ ഓടിയ വാഹനമായിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ചിന്തിക്കുകയാണ്, ഈ കൊച്ചിയിൽ വന്നിറങ്ങിയ വാഹനം 20 കിലോമീറ്റർ ഓടി എന്ന് വിചാരിക്കും, പ്ലാന്റിൽ 16 കിലോമീറ്റർ ഓടും. അപ്പോൾ അങ്ങനെ വിചാരിക്കും, എന്നിട്ട് ഇവിടെ ഒരു ടെസ്റ്റ് ഡ്രൈവ് നടത്തി കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഇവരൊന്ന് ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും 20 കിലോമീറ്റർ ഓടി എന്ന് വിചാരിക്കുക. അവിടെ നിന്ന് പത്തനംതിട്ടയിലേക്ക് എടുത്തുകൊണ്ട് പോകുമ്പോഴത്തേക്കും ഏകദേശം ഒരു 120 കിലോമീറ്ററായി. അതായത് ഈ വാഹനം പത്തനംതിട്ട വരെ ഓടുമ്പോഴത്തേക്കും പ്ലാന്റിൽ ഓടിയതുപോലെയല്ല ഓടുന്നത്. ഇവിടെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക എന്ന് പറയുന്നത്, അതായത് പ്ലാന്റിൽ ഓടിയ വാഹനം ഷോറൂമിൽ വന്നിട്ട് അവിടെ ഒരു ലൊക്കാലിറ്റിയിലിട്ടായിരിക്കും അവർ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നത്. അതിനുശേഷം ഈ ഇത് ഓടുന്ന 100 കിലോമീറ്റർ എന്ന് പറയുന്നത് ശരിക്കും ഉപയോഗിക്കുന്നത് പോലെ തന്നെയാണ്. ഒരു വാഹനം വാങ്ങിച്ച് ആ വാഹനം റോട്ടിൽ കൂടെ ഉപയോഗിക്കുന്നത് പോലെ തന്നെയാണ്. ഷോറൂമിൻ്റെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ വാഹനത്തിന് 10% ഡിപ്രിസിയേഷൻ സംഭവിക്കും, അതായത് അതിൻ്റെ വില 10% കുറയും എന്നുള്ളതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ 100 കിലോമീറ്റർ വാഹനം ഓടിയൊരു വാഹനം എടുക്കുമ്പോൾ ആ 100 കിലോമീറ്റർ ഇവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ബൈ റോഡ് ഓടിച്ചു കൊണ്ടുവന്ന് തന്നു എന്നുള്ളതാണ്. എക്സ് ഷോറൂം പ്രൈസ് എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് സേഫായിട്ട് കണ്ടെയ്നറിൽ കയറ്റിയിട്ട് ആ വാഹനം ഷോറൂമിൽ എത്തിക്കുക, നിങ്ങളുടെ ഏത് ഷോറൂമാണോ അവിടെ എത്തിച്ച് തരിക, അതാണ് അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്വം. അത് ശരിക്കും ചെയ്തു തരേണ്ടത് ഈ ഷോറൂമുകാർ തന്നെയാണ്. കാരണം ഒരു ഷോറൂമിലേക്ക് ഒരു 6 വണ്ടി വന്നില്ലെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു 8 വണ്ടി വന്നില്ലെന്നുണ്ടെങ്കിൽ കണ്ടെയ്നർ അങ്ങോട്ട് വരില്ല. പിന്നെ കണ്ടെയ്നർ ചെല്ലത്തക്ക രീതിയിലുള്ള ഒരു സ്പേസും ഏരിയയൊക്കെ അങ്ങോട്ട് വേണം, അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ പോലും ഈ 100 കിലോമീറ്റർ ഓടിച്ചുകൊണ്ട് വരിക എന്ന് പറയുന്നത് ഒരാൾ വണ്ടി വാങ്ങിച്ചിട്ട് ഈ റോട്ടിൽ കൂടെ 100 കിലോമീറ്റർ യൂസ് ചെയ്തു എന്ന് തന്നെ നമുക്ക് കരുതണം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മാക്സിമം നിങ്ങൾ ശ്രമിക്കേണ്ടത് നിങ്ങൾ മാക്സിമം കുറഞ്ഞ കിലോമീറ്റർ ഓടിയ വണ്ടി തന്നെ എടുക്കാൻ നോക്കുക. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാന്റിൽ ഓടുന്നതും പ്ലാന്റിൽ ടെസ്റ്റ് ചെയ്യുന്നതും അത് കഴിഞ്ഞിട്ട് 1-4 കിലോമീറ്റർ ഈ പറയുന്ന ഡീലർഷിപ്പിൽ ടെസ്റ്റ് ചെയ്യുന്നത് പോലെയല്ല ഈ വണ്ടി എടുത്തുകൊണ്ട് 100 കിലോമീറ്റർ ഓടിച്ച് മറ്റൊരു ചെറിയ ഷോറൂമിലേക്ക് കൊണ്ടുവരുന്നത്. ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് വരികൾക്കിടയിലൂടെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടൻറ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കാരണം നമ്മൾ കൊടുക്കുന്ന പണമുണ്ടല്ലോ, അതിൽ 1 രൂപ പോലും ഇവർ കുറച്ച് തരുന്നില്ല, 1 രൂപ പോലും കുറച്ച് തരുന്നില്ല. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നിയറസ്റ്റ് മാനുഫാക്ചർ ചെയ്തിട്ടുള്ള ഏറ്റവും ലീസ്റ്റ് കിലോമീറ്റർ ഓടിയ വണ്ടി എടുക്കാൻ നിങ്ങൾക്ക് അർഹതയുണ്ട്. അത് നിങ്ങൾ ചോദിച്ച് തന്നെ വാങ്ങണം. തീർച്ചയായിട്ടും ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക. നല്ല നല്ല കോണ്ടൻറ്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും വീണ്ടും വീണ്ടും നന്ദി. നമസ്കാരം.